ബ്രാൻഡഡ് സാധനങ്ങൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പലർക്കും ജീവിത വിജയത്തിന്റെയും ഉന്നതിയുടെയും അടയാളങ്ങൾ കൂടിയാണ്. പക്ഷേ പ്രശ്നം നാം ബ്രാൻഡുകൾക്ക് അടിമപ്പെടുമ്പോഴാണ്. ബ്രാൻഡുകൾ ധരിക്കാത്തവരെ ആ പേര് പറഞ്ഞ് നമ്മൾ വേർതിരിച്ച് നിർത്തുമ്പോഴാണ്. ലോക സമ്പൽ വ്യവസ്ഥയെ മൂന്നായി തരംതിരിച്ചാൽ, പട്ടിണി മാറ്റിയ വ്യവസായ വിപ്ലവവും ജീവിത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയ IT വിപ്ലവവും കഴിഞ്ഞ് ഇന്ന് നാം സോഷ്യൽ മീഡിയ വിപ്ലവത്തിൽ എത്തി നിൽക്കുമ്പോൾ ജീവിതത്തിനോടുള്ള സമീപനവും അടിമുടി മാറുന്നു. തിരഞ്ഞെടുപ്പിന്റെ കാലമാണ് ഇന്ന്. പറ്റാത്ത ജോലി ഉടനെ വലിച്ചെറിയുന്നവർ, വേണ്ടാത്ത ബന്ധങ്ങൾ അപ്പോൾ തന്നെ വേണ്ടെന്ന് വെക്കുന്നവർ, വ്യവസ്ഥാപിത ജീവിത രീതികളെയും തൊഴിലിനെയും മറികടക്കുന്നവർ. പക്ഷേ അതോടൊപ്പം വളർന്നു വരുന്നു ബ്രാൻഡുകളോടുള്ള നമ്മുടെ അമിത ആശ്രയത്വവും. ബ്രാൻഡഡ് സാധനങ്ങൾ എപ്പോഴും കുറഞ്ഞ വിലക്ക് വാങ്ങുന്ന സാധനങ്ങളെക്കാൾ മികച്ചതാണ്. സമ്മതിച്ചു, വില കുറഞ്ഞ ഫോൺ വാങ്ങുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് ഉയർന്ന നിലവാരമുള്ള വിലയുള്ള ഒരു iPhone വാങ്ങുന്നത്. സാംസങ് ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പോർഷ കാർ, BMW, ഡുക്കാറ്റി ബൈക്ക്, ഇതൊക്കെ ഇന്ന് ആരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ആവശ്യമാണ് താനും. iPhone റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ബ്രാൻഡ് നെയിം മാത്രമല്ല, അതിലേക്ക് എത്താൻ നടത്തിയ പരിശ്രമങ്ങളെയും കൂടിയാണ്. ബെൻസ് കാറിൽ ഗ്രാമത്തിലൂടെ ചീറിപ്പായുമ്പോൾ അസൂയയോടെ നോക്കുന്നവർ മാത്രമല്ല നമ്മുടെ മുന്നിലുള്ളത്, ആ കാർ തരുന്ന കംഫർട്ട് കൂടിയാണ്. ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, ഫോൺ, പെർഫ്യൂം, വാച്ച്, വാലറ്റ്, കാർ, TV തുടങ്ങി പലതും മഹിമയോടൊപ്പം ഉപയോഗിക്കുമ്പോഴുള്ള സുഖവും നൽകുന്നു. സ്വന്തമാക്കുമ്പോൾ വല്ലാത്ത ആത്മസംതൃപ്തിയും. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല വിലയുള്ള ഫാഷനബിളായ വസ്ത്രങ്ങൾ ധരിക്കേണ്ട രീതിയിൽ ധരിച്ചാൽ കഴിവുള്ളവനേക്കാൾ കൂടുതൽ ആദ്യ റൗണ്ടിൽ പരിഗണന അത്തരം വസ്ത്രങ്ങൾ ധരിച്ച് ഇന്റർവ്യൂവിനെത്തുന്നവർക്കായിരിക്കും ലഭിക്കുക. ജോലി സ്ഥലത്ത് എനിക്ക് കോട്ടും സൂട്ടും നല്ല വിലയുള്ള വസ്ത്രങ്ങളും ഷൂകളും പെർഫ്യൂമുകളെല്ലാം ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുന്നു, വിധിക്കപ്പെടുന്നു. അടിമുടിയുള്ള ഒറ്റ നോട്ടത്തിൽ നാം മൊത്തം വളക്കപ്പെടുന്നു. അപ്പോൾ പിന്നെ കൂട്ടത്തിൽ കൂടാൻ ബ്രാൻഡുകൾ തന്നെ ശരണം. ഇവിടെയാണ് പ്രശ്നവും. ജോലി സ്ഥലത്തെന്നല്ല, കുടുംബങ്ങളിലും സൗഹൃദങ്ങളിലും സമൂഹത്തിലും ബ്രാൻഡുകൾ മനുഷ്യനെ വേർതിരിച്ചു നിർത്താൻ കാരണമാകുന്നു. അങ്ങനെ വേർതിരിച്ചു നിർത്തപ്പെട്ടിട്ടുണ്ട് പണ്ട്. അന്ന് പുതിയ വസ്ത്രങ്ങൾ ഇല്ലായിരുന്നു. മറ്റുള്ളവർ ഇട്ട് പഴകിയ വസ്ത്രങ്ങൾ ധരിച്ച് സ്കൂളിൽ പോകുമ്പോൾ പേടിയായിരുന്നു. ആരെങ്കിലും തടഞ്ഞു നിർത്തിയാലോ, ഇതെന്റെ ഷർട്ടാണ് എന്ന് പറഞ്ഞു. വളർന്നപ്പോൾ തരംതിരിക്കലുകൾ വീണ്ടും തുടർന്നു. വലിയ പോത്തൻ ഷൂവും ബാഗി പാൻസും ഇല്ലാത്തതിനാൽ, കയ്യിൽ ബൈക്ക് ഇല്ലാത്തതിനാൽ, ഇനി ഒന്നുമില്ലെങ്കിലും പറഞ്ഞു നിൽക്കാനുള്ള നാവില്ലാത്തതിനാൽ, മര്യാദക്ക് വസ്ത്രങ്ങളില്ലാത്ത ഞാൻ പിന്നെ സാറയും ടോമിയും ജാക്കൻ ജോൺസും അത് കഴിഞ്ഞ് അർമാനിയും ഡീസലും ഗുച്ചിയും ഡോൾച്ചിയും എല്ലാം വാങ്ങിക്കൂട്ടി. മറ്റുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റൈലിഷായി. വാർഡ്രോബിൽ വില പിടിച്ച വസ്ത്രങ്ങൾ, ഷൂകൾ, പെർഫ്യൂമുകളൊക്കെ നിറഞ്ഞു. പാർട്ടികളും ഡിന്നറുകളും ഒക്കെയായി ജീവിതം 5-സ്റ്റാർ മാത്രയിൽ ഒഴുകി. അല്പത്തരമെന്ന് മറ്റുള്ളവർ പറഞ്ഞെങ്കിലും അതിന്റെ ആഘോഷം കൂടി ായിരുന്നു. ബാലിശമെങ്കിലും ഉപരിപ്ലവമെങ്കിലും തിളങ്ങുന്ന വശങ്ങൾ. പക്ഷേ അപ്പോഴും ബ്രാൻഡുകൾ ഇടാതെ, ഫാഷൻ സെൻസ് ഇല്ലാതെ ജീവിക്കുന്നവരോട് എനിക്ക് യാതൊരു പുച്ഛവും തോന്നിയിരുന്നില്ല. എന്റെ ശീലങ്ങളെ എതിർക്കുന്ന വേണ്ടപ്പെട്ടവരോട് അങ്ങനെയല്ലെന്ന് മറുത്തുവാദിച്ചെങ്കിലും, കാരണം മറ്റൊരാളെയും ബ്രാൻഡുകളുടെ പേരിൽ ഞാൻ ഒരിക്കലും വിവേചിച്ചില്ല. ബ്രാൻഡുകൾ ഞാൻ ഉപയോഗിച്ചിരുന്നത് അങ്ങനെ വിവേചനം സ്വയം അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് മാത്രം. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ബ്രാൻഡുകളുമായി പുലബന്ധമില്ലാത്തവനാണ്. ഉപയോഗിച്ചു തേഞ്ഞ ചെരുപ്പും പഴയ വസ്ത്രങ്ങളും ഇട്ട് എൻ്റെ കൂടെ പല 5-സ്റ്റാർ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും അവൻ വന്നിട്ടുണ്ട്. അവിടെയുള്ളവർ അവനെ അടിമുടി നോക്കി വിലയിരുത്തുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ, ഉള്ളിൽ അല്പം സങ്കോചമുണ്ടെങ്കിലും തൻ്റെ തനതായ രൂപം ആരുടെ മുന്നിലും കാണിക്കാനുള്ള അവൻ്റെ മടിയില്ലായ്മ എന്ന ഘടകം എന്നെ വളരെ സ്വാധീനിച്ചിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യാൻ ധൈര്യമുണ്ടായിരുന്നില്ല. എൻ്റെ അടിമുതൽ മുടിവരെ ബ്രാൻഡ് കൊണ്ട് നിറയണമായിരുന്നു. ചിന്തിക്കുന്നവനെ, മാറാൻ തയ്യാറുള്ളവനെ മാറ്റുന്നതാണ് കാലം. ഇന്ന് ഉപയോഗിച്ചു തേഞ്ഞ ചെരുപ്പും പഴയ ഷർട്ടും 100 രൂപയുടെ T-shirt ഇട്ട് പുറത്തു പോകാൻ എനിക്ക് യാതൊരു മടിയുമില്ല, ഒരു ദൈന്യതയുമില്ല. കോട്ടും സൂട്ടും ഇട്ട് മതിയായ ഞാൻ വലിയ മീറ്റിങ്ങുകൾക്ക് വരെ ഷോർട്ട്സും T-shirt ധരിക്കുന്നു. 100 രൂപയുടെ T-shirt ഇട്ട് 50,000-ത്തിൻ്റെ ഷർട്ട് ഇട്ട് നിൽക്കുന്നവരുടെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്കൊരു മടിയോ നാണമോ അപകർഷതയോ ഇല്ല. കാരണം ജീവിതം പഠിപ്പിച്ചത് അതാണ്. ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നത് നല്ലതു തന്നെ. അത് നമ്മുടെ സമ്പത്തിൻ്റെയും ഉയർച്ചയുടെയും ലോക പരിചയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അങ്ങനെ പലതിൻ്റെയും അടയാളങ്ങളാകട്ടെ. പക്ഷേ അതൊന്നും ഉപയോഗിക്കാത്തവരോട് അല്ലെങ്കിൽ അതിനുള്ള പണമില്ലാത്തവരോട് വിവേചനം കാണിക്കാൻ നമുക്കെന്താണ് അർഹത? അങ്ങനെ പുച്ഛഭാവം നമ്മുടെ കണ്ണുകളിൽ നിറയുമ്പോൾ ബ്രാൻഡുകൾക്കും മീതെ ഉയർന്നു നിൽക്കുന്ന നല്ല മനസ്സുകളെയല്ലേ നമുക്ക് നഷ്ടമാകുക? വസ്ത്രവും വിധാനവുമെല്ലാം അടിച്ചമർത്തലിൻ്റെ ഉപകരണങ്ങളായിരുന്നു നമുക്ക്. പട്ടുവസ്ത്രം ധരിക്കാൻ പണ്ട് രാജാക്കന്മാർക്കേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. മാറുമറക്കാൻ സമരം ചെയ്യേണ്ടി വന്നു നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക്. ഒരു തോർത്തുമുണ്ടായിരുന്നു അടിയാളന്മാരുടെ വസ്ത്രം. ഇന്നതെല്ലാം മാറിയപ്പോൾ നാം കണ്ടുപിടിച്ച വിവേചനോപകരണങ്ങളാണോ ബ്രാൻഡുകൾ?
പക്ഷേ ഇതിലെ ഏറ്റവും വലിയ രസം ഇതൊക്കെ മഹിമയാക്കി കൊണ്ടു നടക്കുന്നവർക്ക് ഇത് എങ്ങനെ ശരിയായി ഉപയോഗിക്കണം എന്നറിയില്ല എന്നതാണ്. വലിയ വില കൊടുത്ത് ലോഫർ വാങ്ങിയിട്ട് അതിനു മുകളിലൂടെ സോക്സ് ധരിക്കുന്ന ഫോർമൽ വസ്ത്രങ്ങളുടെ കൂടെ വെള്ള സോക്സ് ധരിക്കും. സേവ് ദി ഡേറ്റിലും കല്യാണത്തിനും സൂട്ട് വാങ്ങി അതിൻ്റെ എല്ലാ ബട്ടണുകളും പൂട്ടിയിടുന്ന, വേണമെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു ടൈയും, അങ്ങനെ എത്രയോ ഫാഷൻ ഫോപ്പ. പലർക്കും ഉപയോഗിക്കുന്ന ബ്രാൻഡുകളുടെ പേര് പോലും ശരിക്കറിയില്ല. ഗുച്ചി ഗുസിയും അഗദാസ്യമ അഗദാസെസ് മൊയിയുമാണ് ഇത്തരക്കാർക്ക് പലർക്കും. ബ്രാൻഡുകളുടെ പേര് പറയാനോ ബ്രാൻഡ് ശരിക്ക് ഉപയോഗിക്കാനോ അറിയാത്തവരാണ് പഴയ വസ്ത്രമെങ്കിലും ഉയർന്ന മനസ്സുള്ള മറ്റുള്ളവരെ വിധിക്കുന്നത്. സാധാരണക്കാരനായി പോകുമോ എന്ന ഉള്ളിലെ ഭയം മാറ്റിയാൽ മാത്രമേ അത്തരം ഉയർന്ന മനസ്സുകളെ കാണാനും അംഗീകരിക്കാനും കഴിയൂ എന്ന് മാത്രമാണ് ഇതിലെ വസ്തുത. തലകൾ ഉയരേണ്ടത് ഉള്ളിലെ ചിന്തകൾ മൂലമല്ലേ? ഉള്ളിലിട്ടിരിക്കുന്ന കാൽവിൻ അണ്ടർവെയർ മൂലമാകണമോ? ബ്രാൻഡുകളിൽ കുളിക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകൾ വാങ്ങാം, ഉപയോഗിക്കാം, ധരിക്കാം. കാരണം ജീവിതം അല്പം ആഡംബരത്തിലും ജീവിക്കാനുള്ളതാണ്. പക്ഷേ അത് ഉപയോഗിക്കാത്തവർ ഒന്നിനും കൊള്ളാത്തവരാണെന്ന ചിന്ത ഇനിയെങ്കിലും മാറ്റാൻ നമുക്ക് സമയമായി. അങ്ങനെ ബ്രാൻഡുകൾക്കപ്പുറം നല്ല മനുഷ്യ മനസ്സുകളെ കാണാൻ തുടങ്ങിയാൽ നാം കാണും നമുക്ക് ചുറ്റും മരതകങ്ങളും മാണിക്യങ്ങളും മറ്റും.